അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وَمَنْ أَحْسَنُ دِينًا مِّمَّنْ أَسْلَمَ وَجْهَهُ لِلَّهِ وَهُوَ مُحْسِنٌ وَاتَّبَعَ مِلَّةَ إِبْرَاهِيمَ حَنِيفًا وَاتَّخَذَ اللَّهُ إِبْرَاهِيمَ خَلِيلًا. الله أكبر الله أكبر الله أكبر لا اله الا الله والله اكبر الله اكبر ولله الحمد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സദാസമയം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും കാരണവുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചു ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും ആശയമറിയുന്ന നമ്മുടെ മനസ്സിൽ നരകത്തിൻ്റെ ഭയാനകതകളെക്കുറിച്ച് പറയുന്ന വചനങ്ങൾ വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഒരു വേള അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ചും അളവറ്റ കാരുണ്യത്തെക്കുറിച്ചും പറയുമ്പോൾ സംശയാലുക്കളായ ആളുകൾ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ഇത്രയും വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടയവൻ ഇത്രയും ശക്തമായ ഒരു നരകത്തെ സംവിധാനിക്കാമോ എന്ന നിഷേധത്തിൻ്റെ, കുഫറിൻ്റെ ചിന്ത ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരുടെ മനസ്സിൽ വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില ആളുകളെ അത് ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരകത്തിൻ്റെ ഭയാനകതകളെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ആ നരകത്തിൽ പോകാതിരിക്കാനാണ്. കേൾക്കുമ്പോൾ അത് അത്ര പ്രശ്നമല്ലെന്നാണ് തോന്നുന്നതെങ്കിൽ ആരാണ് നരകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക? ലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡുകൾ അവർക്ക് ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. മുഖറനീന ഫിൽ അസ്വാദ്, നരകത്തിൽ അവർ പരസ്പരം കൂട്ടി ബന്ധിക്കപ്പെടുന്ന, അഹാത്ത ബിഹിം സുറാദിഖുഹ, നരകത്തിൻ്റെ അഗ്നിജ്വാലകൾ അവർക്ക് ചുറ്റും മതിലുകൾ തീർക്കും. അവരുടെ ആമാശയങ്ങൾ ഒരുകിപ്പോകുന്ന പക്കത്ത ആമാശയങ്ങൾ ഒരുകിപ്പോകുന്ന പാനീയങ്ങളാണ്. കൽ മുഹുൽ,
ലോഹങ്ങൾ ഉരുകിയ പാനീയങ്ങളാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. യശ്വിൽ വുജൂഹ്, ആ പാനീയങ്ങൾ കുടിക്കാൻ മുഖത്തേക്ക് എടുക്കുമ്പോൾ മുഖങ്ങൾ പോലും കരിഞ്ഞു പോകുമെന്നാണ്. നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന അഗ്നി. നാറുല്ലാഹിൽ മൂക്കത, കത്തിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അഗ്നി. എന്തെല്ലാം പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ ഭയാനകതയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വ അസ്തജീറുക മിനന്നാർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു. അല്ലാഹുവേ, നിന്നോട് ഞാൻ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആ നരകത്തിൻ്റെ ഭയാനകതയും ഭയവും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുകൊണ്ട്. അതേപോലെ തന്നെ നരകത്തോടൊപ്പം അല്ലാഹു സ്വർഗത്തെ വിശദീകരിക്കുന്നുണ്ട്, സ്വർഗത്തിൻ്റെ സുഖ സന്തോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകരെ, ആ സ്വർഗം നീ കണ്ടാൽ അവിടെ സുഖാനുഗ്രഹത്തിന്റെ അതിവിശാലമായ ഒരു ലോകമാണ് നീ കാണുന്നത് എന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ സമ്പൂർണത അനുഭവിക്കുന്ന ഒരു ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. സുഹൃത്തുക്കളെ, ഈ സ്വർഗ നരകങ്ങളെയാണ് മരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, അടുത്ത ഏതാനും ദിനങ്ങളായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിശ്വസനീയമായ മരണ വാർത്തകൾ. ഒരുപക്ഷെ അടുത്തൊരു പ്രഭാതത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് എന്നും ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടെ നാം ആലോചിക്കേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനുമുള്ള ഒരവസ്ഥ ജീവിതത്തിൽ നമ്മൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിർഭയത്വത്തോടുകൂടെ നമുക്ക് ഉറങ്ങാനാവും, നിർഭയത്വത്തോടുകൂടെ നമ്മൾ ജീവിക്കാനാവും. നാം ചെയ്യുന്ന സ്വകാര്യമായ പാപങ്ങളും തിന്മകളും നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. കാരണം പരലോകത്തെക്കുറിച്ചുള്ള ശക്തമായ ബോധം ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ പാപങ്ങളോടുകൂടെയുള്ള ജീവിതം നമ്മുടെ സമാധാനത്തെയും സന്തോഷങ്ങളെയും കെടുത്തിക്കളയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കണം. ഈ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ പ്രീതിക്കപ്പുറം മറ്റൊന്നില്ല. അതാണ് മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം. ചെറിയ ചെറിയ ദേഹേച്ഛകൾക്ക് വേണ്ടി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെ, പൊരുത്തങ്ങളെ, അള്ളാഹുവിൻ്റെ നിഷിദ്ധങ്ങളെയാണ് അതിൽ ലംഘിക്കുന്നത്. നാം ഗുരുതരമായി ഗൗരവത്തോടുകൂടി ആലോചിക്കണം. നമ്മുടെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ സ്വകാര്യ രംഗത്താണെങ്കിലും അതിനെയൊക്കെ മാറ്റി നിർത്തുവാനുള്ള ത്യാഗത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയോ സഹോദരങ്ങളെ? വലിയൊരു സമ്പത്ത് ചെലവഴിച്ച് ഒരു ഉരുവിനെ വാങ്ങി നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഒരു ജീവൻ അല്ലാഹുവിന് വേണ്ടി ബലിയർക്കപ്പെടുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിലെല്ലാം അല്ലാഹുവിന് വേണ്ടി ത്യജിച്ചു, വാർദ്ധക്യത്തിൽ പ്രാർത്ഥിച്ചു കിട്ടിയ മകനെ മക്കയിലെ മണലാരണ്യത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും ഉപേക്ഷിച്ചു പോകുവാനുള്ള ആത്മധൈര്യം, അതൊക്കെയല്ലേ സുഹൃത്തുക്കളെ ഈദിന്റെ സന്ദേശം? അപ്പോൾ ഇനിയും ഈദ് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും മാറ്റി നിർത്താൻ പറ്റാത്ത തിന്മകൾ നമ്മളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നതാണ് ആദ്യത്തെ ആത്മപരിശോധന. ഒരു പക്ഷേ ചില ആളുകൾ ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വാസിയാണ് എന്നവർ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഹൃദയമറിയുന്ന അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനാകുമോ അവരുടെ ഇസ്ലാമിനെ? ഹൃദയമറിയുന്ന അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനാകുമോ അവരുടെ വിശ്വാസത്തെ? ഇത് നാം നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യമാണ്. ഒരു വിശ്വാസി അള്ളാഹുവിന്റെ പ്രീതിക്കപ്പുറത്ത് അവന് മറ്റൊന്നുമില്ല. വലമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി. അള്ളാഹുവിലേക്ക് സുഹൃദം ചെയ്യുന്നവനായി തന്നെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ടവൻ, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കാനില്ല, അവർക്ക് വിഷമിക്കാനില്ല. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, സുഹൃത്ത് നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തന്നെ തിരിച്ചുവിട്ടവൻ, അവനെക്കാളും മതത്തെ നന്നാക്കിയ മറ്റാരാണുള്ളത്? അള്ളാഹുവിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞവനെക്കാളും നല്ല മതക്കാരൻ മറ്റൊരുത്തനില്ല. ഋജുവായ ഇബ്രാഹീമിന്റെ മാർഗത്തെ അവൻ പിൻപറ്റിയിട്ടുണ്ട്, പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ചത് കൊണ്ടാണ്. വത്തഹദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീൽ, ആത്മമിത്രം, കൂട്ടുകാരൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അതുകൊണ്ടാണ്. സുഹൃത്തുക്കൾ, അള്ളാഹുവിലേക്ക് അടുക്കാൻ മറ്റു മാർഗങ്ങളില്ല. അള്ളാഹുവാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ജീവിതത്തിൽ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താതെ ഈ ജീവിതം കൊണ്ട്, ഈ വിശ്വാസം കൊണ്ട്, ഈ ദീനു കൊണ്ട് ഒരു പ്രയോജനവും നമുക്കുണ്ടാവില്ല.
ആ പ്രീതി ലഭിക്കാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് തയ്യാറാവണം. നമ്മുടെ സഹോദരിമാർ ഈ സന്ദർഭത്തിൽ നമ്മുടെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. ഈദ്ഗാഹിലാണെങ്കിൽ ഇതിനേക്കാളും അവർക്ക് പങ്കെടുക്കാൻ സൗകര്യപ്പെടും. പലപ്പോഴും ഒരു നല്ല ഹിജാബ് ദേഹം മുഴുവൻ മറയുന്ന, അല്ലെങ്കിൽ ദേഹത്ത് ഒട്ടിച്ചേർന്ന് നിൽക്കാത്ത, അല്ലെങ്കിൽ ഉള്ളിലെ വസ്ത്രങ്ങൾ പുറത്തേക്ക് കാണാത്ത ഒരു ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ച് വർഷങ്ങളോളം ആലോചിച്ചിട്ടും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ഇലാ യജ്ദുനറിഹ, സ്വർഗത്തിന്റെ വാസനയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടും അതൊന്ന് മര്യാദക്ക വസ്ത്രമൊന്ന് ധരിക്കാൻ ഫല്യദ്രിബ്ന ബിഹുമുരിഹിന്ന അലായു ജുയൂബിഹിന്ന, മുഖമക്കനകളെ മാറിടത്തിലേക്ക് താഴ്ത്തിടാൻ. പലപ്പോഴും മനസ്സ് വരാത്തത് എന്തുകൊണ്ടാണ്? സുഹൃത്തുക്കളെ, അല്ലാഹുവിന് വേണ്ടി മറ്റുള്ളവരുടെ പ്രീതിയെ, മറ്റുള്ളവരുടെ സമ്മതത്തെ, അംഗീകാരത്തെ മാറ്റി നിർത്തുവാനുള്ള മനസ്സ്, വിശ്വാസം കൊണ്ട് നാം നേടിയില്ലെന്നതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ആ ആത്മപരിശോധന നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എന്താണ് ഈ മഹത്തായ സന്തോഷത്തിൻ്റെ സുദിനം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ? നാം ആലോചിക്കുക, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഭയപ്പെടാൻ ഒരു കാര്യം മാത്രമല്ല, ആരോഗ്യത്തെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച്, അപ്രതീക്ഷിതമായ രോഗങ്ങളെക്കുറിച്ച് മാരകമായ വിവരങ്ങൾ. ഇന്ന് ഞാനും നിങ്ങളും ഈ ഈദിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും കൃത്രിമമായ ശ്വാസോച്ഛ്വാസത്തിൽ ICU കിടക്കുന്ന നമ്മുടെ അടുത്ത ബന്ധുക്കളുണ്ട്, പരിചയക്കാണ്. അള്ളാഹുവർക്ക് രോഗശമനത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, പ്രതിസന്ധികളാണ്, ലോകമൊട്ടുക്കും പ്രതിസന്ധികളാണ്. നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നാം കേട്ടു ഒരു മേഘസ്ഫോടനത്തെക്കുറിച്ച്, എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കേൾക്കുന്നത് വെടിവെപ്പുകളും കൊലപാതകങ്ങളും അതേപോലെ തന്നെ ഭൂമികുലുക്കങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊടുക്കുന്ന ഒരു അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയല്ലാതെ മനസ്സുകളെ സമാധാനപ്പെടുത്താൻ മറ്റെന്ത് വഴിയുണ്ട് സുഹൃത്തുക്കളെ? ഈ പ്രതിസന്ധിയിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ആകാശത്തു നിന്നും ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ദിക്റുകളും മാത്രമേ മനസ്സിന് സമാധാനം നൽകൂ. സുഹൃത്തുക്കളെ, ഈ ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ച് ഇവിടെ വരുന്ന വാർത്തകളും വിവരങ്ങളും മണിക്കൂറുകളോളം ഫോണിൽ നോക്കിയിരുന്ന് ആലോചിക്കുന്നവർക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളല്ലാതെ എന്തുണ്ടാകും? ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാ ഇല്ലൈലി ഫസബ്ഹ് വഅത്രാഫ നഹാർ ലഅല്ലക തർലാ. പ്രവാചകരെ, രാവിലെയും വൈകുന്നേരമൊക്കെ ദിക്ർ ചൊല്ലിക്കോ, രാത്രി മുഴുവൻ നമസ്കരിച്ചോ, ലഅല്ലക തർലാ, മനസ്സിനൊരു തൃപ്തി കിട്ടുന്നതാണ്. സുഹൃത്തുക്കളെ, അധികാരങ്ങളിലൂടെ അല്ലാതെ, അള്ളാഹുവിന്റെ അതിവിശിഷ്ട നാമങ്ങളെ കുറിച്ചുള്ള അറിവിലൂടെ അല്ലാതെ ഈ പുതിയ കാലഘട്ടങ്ങളിൽ ഒരു സമാധാനത്തിന് യാതൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. ആ ദിക്റാണ് ഈ സന്തോഷത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ചൊല്ലുമ്പോഴേ അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവിനാണ് സർവസ്തുതി, അവനല്ലാതെ ആരാധ്യനില്ല എന്നറിഞ്ഞ് അള്ളാഹുവിൻ്റെ ഏകത്വവും മഹത്വവും മനസ്സിലേക്ക് വരുമ്പോൾ അതുമൂലം കിട്ടുന്ന സമാധാനം, അതാണ് പെരുന്നാളിൻ്റെ സമാധാനം. അതുകൊണ്ട് ഇന്ന് എന്ത് പ്രതിസന്ധി ആർക്കുണ്ടെങ്കിലും ആ തക്ബീർ മനസ്സിക്കണ് വരുന്നതോടുകൂടെ അവൻ സന്തോഷവാനാകും. ആ ദിക്റുകളെ ജീവിതത്തിൽ എന്നും നിലനിർത്തുമ്പോൾ എന്നും ആ സന്തോഷം നമുക്കുണ്ടാകും. സുഹൃത്തുക്കൾ, ആലോചിക്കണം, നാം ധാരാളം തെറ്റുകൾ നമുക്കൊക്കെ സംഭവിച്ചു പോകുന്നു, അത് പൊറുക്കാൻ നമ്മൾ അള്ളാഹുവോട് പറയുന്നു. പക്ഷേ ശിർക്ക് വന്നുകൂടെ കേട്ടു, ശിർക്കോടുകൂടെ മരണപ്പെട്ടു പോകുന്നവന് പരലോകത്ത് യാതൊരു പ്രതീക്ഷയുമില്ല. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ബഹുദൈവ വിശ്വാസികളുടെ, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾ പുലർത്തുന്നവരുടെ ഇടയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സഹവാസങ്ങളും സഹകരണങ്ങളും പലപ്പോഴും നമ്മുടെ ഏകദൈവ വിശ്വാസത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അരയിലും കയ്യിലൊക്കെ ഏലസ് വന്നത്. അതുകൊണ്ടാണ് തകിടുകൾ നമ്മുടെ ചുമരുകളിൽ തൂങ്ങിയത്. അതുകൊണ്ടാണ് വീടിന് തറയിട്ടപ്പോൾ ഏലസിട്ട് മൂടിയത്. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുവാനും അള്ളാഹുവിലേക്ക് മടങ്ങുവാനും കഴിയാന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, വലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞു നമസ്കാരവും ബലിയും ആർക്ക് വേണ്ടി? ഫസ്വല്ലി ലിറബ്ബിക, റബ്ബിനു വേണ്ടി എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും അവനോട് മാത്രം.
അത് തൗഹീദിന്റെ സന്ദേശമാണ് സുഹൃത്തുക്കളെ. തൗഹീദിന്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അതുകൊണ്ട് നാം മടങ്ങണം. നമ്മുടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകൾ ഇന്നും കൊടിയ ശിർക്കിന്റെ വിചാരങ്ങൾ മനസ്സിൽ പേറുന്നു. ആ ഭയത്തിലും ആശങ്കയിലും അവർ ജീവിക്കുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ പരിശ്രമിക്കേണ്ടവർ നമ്മളാണെന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കണം. മാത്രമല്ല സുഹൃത്തുക്കളെ, പ്രാർത്ഥന നിറഞ്ഞതാകണം ജീവിതം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾ എത്രയെ ഖുർആനിൽ കിട്ടുക. സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കണം. ഹൃദയത്തിൽ ആത്മാർത്ഥമായ അടിയുറച്ച വിശ്വാസത്തിൽ നിന്നും അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ നിന്നുമാണ് പ്രാർത്ഥനകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബലിയാണ് ഇന്ന് നാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. ഈ ഈദ് നമസ്കാരത്തിൽ നമ്മൾ എത്ര താല്പര്യത്തോടെ പങ്കെടുത്തു, അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ബലി സ്ഥലങ്ങളിലും നമ്മൾ സന്ദർശിക്കണം. എത്രയോ ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളയിൽ അറുത്തപ്പോഴും അതൊക്കെ തൻ്റെ കൈകൊണ്ട് അറുക്കാൻ 64 പ്രവാചകൻ സ്വന്തം കൈകൊണ്ടാണ് അറുക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ നാം അറുക്കണം. നാം അത് പാവപ്പെട്ടവർക്ക് സന്തോഷത്തോടുകൂടെ നൽകണം. ആ ബലി എന്തെല്ലാം കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തും. ഒന്ന്, നന്ദിയാണ്. നമുക്ക് കുറച്ച് പൈസ ഉള്ള തന്നു, സമ്പത്ത് തന്നു, ആ സമ്പത്തിനുള്ള നന്ദിയാണ്. നമ്മൾ എത്ര കണ്ട് നന്ദി ചെയ്തോ അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് സമ്പത്തിൽ വർദ്ധനവ് തരും. രണ്ടാമത്തത് പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ്. കുലു മിൻഹു വഅത്ഇമുൽ ബാഇസിൽ ഫഖീർ. കിട്ടണം. നമ്മുടെ ബലിയിൽ നിന്നും മാംസം ആഗ്രഹിക്കുന്ന ബാഇസിന്, ഫഖീറിന് കിട്ടണം. നമുക്കത് നിർബന്ധം വേണം സുഹൃത്തുക്കളെ. അതെവിടെ പോയി കൊണ്ടുപോയി കൊടുത്താലും ഇന്നത്തെ ദിവസം അവൻ ആഗ്രഹിക്കുന്ന മാംസം അവർക്ക് സന്തോഷമുണ്ടാകും. അവിടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കണം എന്നത് ബലിയുടെ ഒരു താല്പര്യമാണ് സുഹൃത്തുക്കളെ. അത് അർഹർക്ക് കിട്ടാൻ ബലി അറുക്കുന്ന പോലെ നമ്മൾ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. തഖ്വയാണ്. ഹൃദയത്തിൽ ഭക്തിയുള്ളവനെ ബലി അറുക്കാൻ പറ്റുള്ളൂ. ആരവിടെ നിർബന്ധിക്കാൻ ആരുമില്ല സുഹൃത്തുക്കളെ. പക്ഷെ ഞാനൊക്കെ അത് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ എന്ന അള്ളാഹുവോടുള്ള സൂക്ഷ്മതയാണ് നമ്മളെ അതിനെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുക. തഖ്വയുടെ പ്രതീകമാണ് ബലി എന്ന് പറയുന്നു. മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സുന്നത്ത് അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത അതേ ത്യാഗത്തെ സുഹൃത്തുക്കൾ അനുസ്മരിക്കുകയാണ്. അതിനെ നാം മാതൃകയാക്കുകയാണ്. ആ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ഈ മഹത്തായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പര്യാപ്തമാകണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പെരുന്നാൾ, ബലി പെരുന്നാൾ, ഈദുൽ അദ്ഹ നമ്മുടെ ഹൃദയത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാവട്ടെ. നമുക്ക് പറയാനാവണം, അല്ലെങ്കിൽ നാളെ നമ്മുടെ അവസാനത്തെ ശ്വാസം തിങ്ങി തിങ്ങി നമ്മുടെ തൊണ്ടയിലേക്ക് വരുമ്പോൾ നമുക്ക് ആശ്വസിക്കാനാകണം, ആ ബലി പെരുന്നാളിന് ശേഷം ഞാൻ ആ തിന്മകളിലേക്ക് തിരിച്ചു പോയിട്ടില്ല, ആ ബലി പെരുന്നാളിന് ശേഷം എൻ്റെ ദാവുകൾ തെറ്റുകളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ആ ബലി പെരുന്നാളിന് ശേഷം എൻ്റെ ഇടപാടുകളിൽ നിഷിദ്ധങ്ങൾ വന്നിട്ടില്ല, ഞാനെല്ലാം പരിഹരിച്ചാണ് മുന്നോട്ട് പോയത്. അങ്ങനെ ചില മാറ്റങ്ങൾക്ക് ഈ പെരുന്നാളുകൾ കാരണമാകുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ, എന്തു സന്ദേശമാണ് നമുക്കിതെല്ലാം നൽകുന്നത്? അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക. അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ഖേദിച്ച് മടങ്ങുക. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അറിയാനുള്ള അവസരങ്ങളെ പരമാവധി സഹോദരങ്ങളെ വിനിയോഗിക്കുക. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നമ്മുടെ കുടുംബത്തെ മടക്കുക. ഇന്ന് നമ്മൾ കുടുംബത്തോടൊപ്പമാണ്. ഈ കുടുംബത്തിൽ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആലോചിക്കുക, പരലോകത്തെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ കടക്കുമ്പോൾ വമൻ സ്വലഹ മിൻ അബാഇഹിം, നമ്മുടെ പിതാക്കളും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളുമെല്ലാം നമ്മളോടൊപ്പം ഉണ്ടാകണം എന്നതാണ് പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായ ആഗ്രഹം. അതിനപ്പുറത്തേക്ക് മറ്റ് സ്വപ്നങ്ങളില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് സ്വർഗം ലഭിക്കുവാനും നരകത്തിന് മോചനം നേടുവാനും ജീവിതത്തെ അള്ളാഹുവിന് പൂർണ്ണമായും വിധേയമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തെ സമ്പൂർണ്ണമായും മാറ്റുവാനുള്ള ഒരു അവസരമായി ഈ ത്യാഗത്തിൻ്റെ സ്മരണകളെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണമേ അള്ളാഹുവെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലുകാരാകുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഭയാനകമായ നരക ശിക്ഷയിൽ നിന്നും നിൻ്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലും പാപമോചനത്താലും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിലും വ്യവഹാരങ്ങളിലും ശരീരത്തിലും എല്ലാം നിന്റെ മഹത്തായ അനുഗ്രഹങ്ങളെ, ബർക്കത്തിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണമേ റഹ്മാനെ. ഹജ്ജിന് പോയ ഞങ്ങളുടെ സഹോദരന്മാർ ഏറ്റവും സമ്പൂർണമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് സമാധാനത്തോടെ ഞങ്ങളിലേക്ക് തിരിച്ചെത്തുവാനുള്ള അവസരവും തൗഫീഖും അവർക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാൻ.
മോനെ. അള്ളാഹുമ്മ.